ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്സ് എന്ന് പറയുന്നത് നല്ല അടിപൊളി പഴം നിറച്ചതാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു 1.5 കപ്പ് മൈദ വേണം. ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പിന്നെ അരിപ്പൊടി വേണം. നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കാനായിട്ടാണ് അരിപ്പൊടി. അപ്പോൾ അത് 1/2 കപ്പ് ഇടുക. പിന്നെ ഇതിലേക്ക് 2-3 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, അതേപോലെ തന്നെ കളറിന് ആവശ്യമായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കലക്കിയെടുക്കുക. നന്ന കട്ടൊന്നുമില്ലാതെ നന്നായി കലക്കിയെടുക്കണം. അപ്പോൾ നന്നായി കലക്കുമ്പോൾ പിന്നെ പിന്നെ ഇതിലേക്ക് ആവശ്യമായത് പിന്നെ പഞ്ചസാരയാണ്. അത് മധുരത്തിന് നിങ്ങളുടെ മധുരത്തിന് നിങ്ങൾ ആവശ്യത്തിന് ഇടുക. പിന്നെ ഞാൻ 3 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഴുത്ത നല്ല പഴുത്ത പഴമാണെങ്കിൽ അത്ര വേണ്ട, പഴുക്കാത്ത പഴമാണെങ്കിൽ 3 ടീസ്പൂണൊക്കെ പഞ്ചസാര ഇടുക. ഇപ്പം ഇതേപോലെ നന്നായി കലക്കിയെടുക്കുക. കട്ടൊന്നുമില്ലാതെ തന്നെ കലക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ തിക്കായിട്ടാകുമ്പോഴാണ് നമുക്കത് പിന്നെ മുക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ 2 ടീസ്പൂണ് നെയ്യോ ബട്ടറോ എന്തായാലും ഒഴിച്ചു കൊടുക്കുക. അത് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പം അതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിന്ന് തേങ്ങ ഇട്ട് കൊടുക്കുക. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ തേങ്ങയുടെ ഒക്കെ ഒന്നൊരു പച്ചത് മറന്നു വരാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കൂടുതലായിട്ടൊന്നും റോസ്റ്റ് ചെയ്യണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പിന്നെ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് 2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും പിന്നെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും അറിയിക്കുക കേട്ടോ. അപ്പം ഇതെല്ലാതും പിന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ പഴം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പം എല്ലാ പഴം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് നമുക്കിത് പിന്നെ ശരിയാക്കി എടുക്കുക. അപ്പോൾ ഒരു പഴം വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഫില്ലിങ് വെക്കുക. എന്നിട്ട് അടുത്ത പഴത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ അവിടെ ശരി കൊട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് പിന്നെ അപ്പം നമ്മുടെ എല്ലാതും ഇതേപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവിലേക്ക് മുക്കുമ്പോൾ ശ്രദ്ധിച്ച് മുക്കണം. മുക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ഒന്നും പോവാത്ത രീതിയിൽ വേണം മുക്കിയിട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അടുത്തത് നമുക്കിത് ബാക്കിയുള്ളത് ഇതേപോലെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നോമ്പിനായിട്ട് സ്നാക്സ് ഉണ്ടാക്കുന്നത് ഇതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ പഴം നിറച്ചതൊക്കെ മുഴുവനായിട്ട് നമ്മളിത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ കുറച്ച് തരി കാച്ചാട്ടോ. ഇനി നമുക്ക് കുറച്ച് തരി ഉണ്ടാക്കിയെടുക്കാം.
അതിനായിട്ട് പിന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ, 2-3 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് ഗോൾഡൻ കളറായി വന്നതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് പിന്നെ ഫ്രൈ ആയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സേമിയയും ഇട്ട് ഒന്ന് പിന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് റവ ഇട്ട് കൊടുക്കാം. ഒരു കയ്യിലുള്ള റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ തരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഒരു 3 ഏലക്കായ പിന്നെ ചതച്ച് എടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തരിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ല? ഒന്നുകൂടെ ഒന്ന് തിളച്ച് കുറച്ച് വെന്തതിൻ്റെ ശേഷം നമുക്കിത് ഇറക്കി വെക്കാം. അപ്പം തരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ് ഈ തരി. അപ്പോൾ കൂടുതൽ റവയില്ല, അധികം കട്ടിയില്ല, അതേപോലെ അധികം ലൂസും ഇല്ലാത്ത നിലക്കാണ് തരി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നോമ്പ് തുറക്കാനായിട്ട് പിന്നെ മാങ്ങ ജ്യൂസ് അടിച്ചിട്ടുണ്ട്, പിന്നെ തണ്ണിമത്ത ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അപ്പം ഇന്നത്തെ നോമ്പും അങ്ങനെ പോയി. പിന്നെ മുഴുവനായിട്ടൊന്നും ഞാൻ റെസിപ്പികൾ കാണിക്കുന്നില്ല. അങ്ങനെ നോമ്പ് തുറൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ കോലാഹലങ്ങളാണ് ഈ കാണുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ആ പരിപാടിയിലേക്ക് പോവാം. അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞ് വീഡിയോ ആണ്. പിന്നെ ഒട്ടും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെറുതായിട്ടൊരു നോമ്പ് തുറൊക്കെ ആക്കിയെടുത്ത് കൂടുതലായിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒട്ടും വയ്യായിരുന്നു ഇന്ന്. അപ്പോൾ നമ്മൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഇത്രയാണ് കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. താങ്ക് യു.